നമസ്കാരം. കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ ഒടുവിൽ തൻ്റെ എ സിക്ക് ആസാദിയും കൊടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ക്യാമ്പിലേക്ക് പോയി. ആരാണെന്നല്ലേ ഇതാ കണ്ടു നോക്ക്. अरे भगत सिंह की तो चे वाली तो मिलकर बोलो अशफाक वाली तो बिस्मिल वाली आजाद वाली आजाद देश में आजाद देश में शुक्रिया धन्यवाद इनकलाब जिंदाबाद कंडिले आल सीपीआई कारण पक्षे ഇവിടെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നതെല്ലാം സി പി എം കാരാണ്. അതാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. ഈ കേരളത്തിൽ ഒരു സി പി ഐ കാരനും സി പി എം കാരനും കണ്ടാൽ അപ്പോഴടിയാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും പിണറായി ഒരു സൈഡിൽ നിൽക്കും, അപ്പുറത്ത് കാനം വേറൊരു സൈഡിൽ നിൽക്കും. ഇവർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് എങ്കിലും ആശയപരമായിട്ട് പല കാര്യത്തിനും സമാനത ഉണ്ടെങ്കിലും ഇവർ പല കാര്യത്തിനും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം പറയുന്നവരാണ്. ഇത് തന്നെയാണ് ദേശീയ തലത്തിലും. എന്നിരിക്കെ സി പി ഐക്കാരനായിട്ടുള്ള ഈ കനയ്യാകുമാരനെ ഇവിടെ പൊക്കിക്കൊണ്ട് നടന്നത് മുഴുവൻ ഡി വൈ എഫ് ഐക്കാരും സി പി എംകാരുമാണ്. കനയ്യ ഞങ്ങളുടെ ആളാണ് എന്ന് പറയാൻ പോലും സി പി ഐ തയ്യാറാവുന്നതിന് മുമ്പ് തന്നെ ആ ആളെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ഒറ്റ കാരണത്താൽ ചുവന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നതാണ് സി പി എംകാർ ഇന്ത്യ മുഴുവൻ. മനോരമ പോലെ ഒരു പത്രം അന്ന് തള്ളിമറിച്ചത് ഇന്ത്യൻ ചെകുവേര ജനിച്ചു, ഇനി മോദിക്ക് ഉറക്കമില്ലാത്ത രാത്രികളെന്നായിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യൻ ചെകുവേര സ്വന്തം പാർട്ടി ഓഫീസിൽ താനായിട്ട് വെച്ച എ സി വരെ കുത്തി പൊളിച്ച് അതും കൊണ്ടും ആണ് പോയിരിക്കുന്നത്. ഒരിക്കൽ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന എം എം മണി പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. അവസാനം പോകുന്നവർ പാർട്ടി ഓഫീസിൽ നിന്ന് അവസാനം പോകുന്നവർ ഫാൻ്റെ സ്വിച്ചും ലൈറ്റിൻ്റെ സ്വിച്ചും ഒക്കെ ഓഫ് ചെയ്തിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞത് ഒരുപക്ഷെ കനയ്യകുമാരൻ കേട്ട് കാണണം. അതുകൊണ്ടാവാം അവിടുന്ന് കോൺഗ്രസിലേക്ക് പോയപ്പോൾ സ്വന്തം എ സി കൂടെ ഇളക്കിയെടുത്തുകൊണ്ട് പോയത്. വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ കാലത്ത് അയാൾ വളരെയേറെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പോലും കൂടിയ വിമാനയാത്ര, അതായത് ബിസിനസ് ക്ലാസ്സിലാണ് അയാൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഐഫോണും അതുപോലുള്ള മുന്തിയ ഇനം ഗാഡ്ജറ്റുകളൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും വിദ്യാർത്ഥിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, താഴെ തട്ടിൽ നിന്ന് വന്ന ആളെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സി പി ഐക്കാരനായിരുന്ന സമയത്ത് തന്നെ പാർട്ടി ഓഫീസിൽ പ്രവർത്തനം നടത്തിയപ്പോൾ ആ പാർട്ടി ഓഫീസിൽ പോലും എ സി വെച്ചിരുന്ന സാധാരണക്കാരനായിരുന്നു ആര്? കനയ്യകുമാരൻ. 6-7 വർഷത്തോളം മോദിയുടെ ഉറക്കം കെടുത്തിയതിനു ശേഷം ഇപ്പോൾ ഇനി ആരുടെ ഉറക്കം കെടുത്താനാണോ കോൺഗ്രസിലോട്ട് പോകുന്നത് എന്നൊരു പിടിയും കിട്ടുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ ചെകുവേര മരിച്ചു, ഇനി ഇന്ത്യൻ ഗാന്ധിയാണോ ജനിച്ചത് എന്ന് മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും ഇനി കനയ്യകുമാരൻ്റെ അടുത്ത അംഗം കോൺഗ്രസിൻ്റെ തട്ടിലാണ്. കാത്തിരിക്കാം അടുത്ത അഭ്യാസത്തിനായി. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.